അയാൾക്ക് ചുഴലിക്കാറ്റ് അടിച്ചിരുന്നപ്പോ കുറച്ച് ചുഴലി കുടിക്കുക. കാര്യം എന്ത് ബോധ്യപ്പെടും? ഇക്രിമത്ത് മുജാഹിദിനെ അറിയോ? അത് രസാ. ഏ മക്കം പത്തായി ഇസ്ലാമിന് തൗഹീദ്, അള്ളാഹനല്ലാണ്ട് വാറാടി വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, തൗഹീദിന്റെ ലക്ഷ്യം നിയമം നടപ്പിലാക്കാൻ പോവുക. അപ്പൊ മുശ്രിക്കുകളായ ആളുകള് തൽക്കാലം ഒരു കാര്യം ചെയ്യാം, നമ്മള് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ മെല്ലെ കപ്പലിൽ യാത്ര വിടാൻ തുടങ്ങി. നാട് വിടാൻ അങ്ങനെ നാട് വിടാൻ തീരുമാനിച്ച് കപ്പലിൽ കയറി. കപ്പലിൽ ഇക്രിമത്തുണ്ടെ മോൻ, അബൂജാലിന്റെ മോൻ ഇക്രിമത്തുണ്ട്. കപ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ നാട് വിട്ട് പോവുക കേട്ടോ. മക്കത്ത് ഇനി മുഹമ്മദിന്റെ തൗഹീദ് ഏറ്റവും ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റാത്തോണ്ട് ഇക്രിമത്ത് പോവുകയാണ്. അങ്ങനെ ഖുർആൻ പറയുന്നു, ഫൈദാ റകിഫു ബിൽ ഫുൽകി ദഅവല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കപ്പലിന് കാറ്റും കോളും കുടുങ്ങിയിട്ട് കപ്പൽ ചെരിയാൻ പോയപ്പോൾ അവർ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അപ്പൊ ഇക്രിമത്ത് ചോദിച്ചല്ല, ഞമ്മളിപ്പോ ഇതിനാ പോണു പിന്നെ. കപ്പലും അറിയാൻ പോയപ്പോ നിങ്ങൾ ദഅവല്ലാഹ, നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ വലിയൊരു കാര്യം എന്താ അറിയോ, അത് വെറുതെ പ്രാർത്ഥിച്ചാണ്. അറിയാ വെറുതെ ഉണ്ടല്ലോ, ഇത് ഇപ്പൊ വെറുതെ പറയണല്ലേ അള്ളാഹ് അള്ളാഹ്. തൊട്ടിലെ കാട്ടുമ്പോ പെണ്ണുങ്ങൾ അറിയല്ലേ അള്ളാഹു ഹാലിക്കുന, അള്ളാഹു നമ്മളെ ചൊരകനാന്ന. അള്ളാഹു ഹാലിക്കുന എന്നുള്ളതും പറയാം, ഹാലിക്കുന എന്ന് പറഞ്ഞാൽ ചൊരകനായി പോകും കേട്ടോ. അങ്ങനത്തെ പറയണത് വെറുതെ അങ്ങനെ പറഞ്ഞല്ല. ഫദഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ആത്മാർത്ഥമായി അവർ നിഷ്കളങ്കമായി പ്രാർത്ഥന അള്ളാഹുവിനോടാക്കി. എന്നാലോ കരയിലേക്ക് വന്നാലോ ഇദാഹും യുശ്രിക്കൂൻ, വീണ്ടും ശിർക്ക് ചെയ്യും. ഇങ്ങനെയായിരുന്നു അവരുടെ പോക്ക്. ഈ പോക്കിനെ അറിഞ്ഞപ്പോൾ അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് പറഞ്ഞു, കടലിന് അള്ളാഹ്ക്കെ കൈച്ചിലാക്കാൻ പറ്റുമെങ്കിൽ കരയൊന്നും ആ അള്ളാഹ്ക്കെ കഴിയുള്ളൂ, ഞാൻ മുജാഹിദാകുക. അങ്ങനെയാണ് മുജാഹിദായത്, അങ്ങനെ മുസ്ലിം ആയത് കേട്ടോ. അങ്ങനെ മുസ്ലിം ആയത് നിങ്ങളൊക്കെ ഞാനടക്കം കേട്ടിട്ട് നിവൃത്തില്ല, നിവൃത്തില്ല, തെളിവിന്റെ മുമ്പിൽ പിടിച്ചിക്കുകയില്ല. പിന്നെ പിടിച്ചിക്കണോല കാര്യങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞ തെങ്ങുമ്പ് കയറിയോല, കയറിയിരിക്കുന്ന വിചാരിച്ച് പിടിച്ചിരിക്കണോ കേട്ടോ. അപ്പൊ ഞാൻ നിർത്തുകയാണ്. അള്ളാഹു ഇത്രയും നേരം നിങ്ങളോടൊപ്പം സംസാരിക്കാൻ ഒരു അവസരം എനിക്ക് റബ്ബ് നൽകി, അതിന് അള്ളാഹ്ക്ക് സ്തുതി. നിങ്ങൾക്കിത് കേൾക്കാൻ അവസരം റബ്ബ് നൽകി, അള്ളാഹുവിന് നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം, റബ്ബിനോട് പ്രാർത്ഥിക്കാം. തൗഹീദിന് അധിഷ്ഠിതമായി ജീവിച്ച് മരണം വരെ ഒരു മുവഹിദായി, തൗഹീദിൻ്റെ ധ്വജവാഹകനായി മരണം വരെ ജീവിക്കുവാനും അവസാനം പരലോകത്തേക്കുള്ള യാത്രയിൽ തൗഹീദിൻ്റെ ശബ്ദം ഉച്ചരിച്ചുകൊണ്ട് യാത്ര പോകുവാനും പരലോകത്തെത്തുമ്പോൾ അതുവരെ ചെയ്ത പ്രവർത്തനങ്ങളുടെ കർമ്മരേഖ വലങ്കയിൽ സ്വീകരിക്കുവാനും റഹ്മാനായ തമ്പുരാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ പോരായ്മകൾ, തെറ്റുകൾ, വൈകല്യങ്ങൾ, പോരായ്മകൾ റഹ്മാനായ തമ്പുരാൻ അവൻ്റെ മഹത്തായ മഹലായ ഫതിലുകൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ ആശുപത്രികളിലും വീടുകളിലുമൊക്കെ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് വേദനയും യാതനയും അനുഭവിച്ചുകൊണ്ട്. അള്ളാഹു അവർക്ക് ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ബഹുമാന്യരായ ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് രക്ഷിതാക്കൾ ഈ രംഗത്തോടി നടന്ന് അവസാനത്തെ ശ്വാസം ഇവിടെ നിന്നെടുത്ത് യാത്ര പോയവരുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. പടച്ചതമ്പുരാൻ്റെ കോടതിയിലേക്ക് വിശുദ്ധനായൊരു വിശ്വാസിയായി കയറി ചെല്ലാൻ റഹ്മാനായ തമ്പുരാൻ എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. അർഹമുറാഹിമനായ തമ്പുരാൻ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ ഇടം ലഭിക്കുന്ന വിശ്വാസി കുടുംബത്തിലെ അംഗമാകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. വാഹ്